എന്തൊരു നോട്ടാടി പെണ്ണെ, ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റണ്ടാവൂട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലേർട്ട് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവുക. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ബി ടു മാർക്കും അതേപോലെ തന്നെ ഷേക്കഫിറ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അലേർട്ട് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ രണ്ട് പ്രോജക്റ്റും ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങളോടുന്ന ഒരു ബി ടു മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഒരു ടെസ്റ്റ് കൊടുത്തിരിക്കും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഒരു ഫോണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങളോടുന്ന ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും, ആ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് വി ഓൾ ഫോൺസ് സെലക്ട് ചെയ്യും. ശേഷം ലെഫ്റ്റുള്ള ത്രീ ലൈൻസ് ക്ലിച്ച് കൊണ്ട് ഇമ്പോർട്ട് ഫോൺ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങളുടെ ഏത് ഫോണിലാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഫോണ്ട് കിടക്കുന്ന അവിടുന്ന് ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഫോണ്ട് നിങ്ങൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെർച്ച് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തുകൊണ്ട് എ ഡബ്ല്യു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഫോണ്ട് വന്നതായിട്ട് കാണാൻ വേണ്ടിയും അവിടുന്ന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ശേഷം ടിക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ടെസ്റ്റിലും ആ ഒരു ഫോണ്ട് ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ഇമേജസ് ആഡ് ചെയ്യും. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി 6 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യും. മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി ശരിക്കും ആ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുഴുക്കാണെന്ന് 3 ഡോട്ട് ക്ലിച്ച് കൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്ക് ഒരു 3-ാമത്തെ കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് നമുക്ക് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നമുക്ക് വേണ്ടുന്ന 2-ാമത്തെ ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുഴുക്കണമെന്ന് 3 ഡോട്ട് ക്ലിച്ച് കൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് ഒരു 3-ാമത്തെ കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്കഫിറ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ടെസ്റ്റ് ലെയർ കാണാൻ പറ്റും. ശരിക്കും ആ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങളുടെ ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒന്ന് ആദ്യത്തെ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ച് കൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ടെസ്റ്റ് നിങ്ങളോട് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ച് കൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അവസാനം വരെയുള്ള എല്ലാ ടെസ്റ്റും നിങ്ങൾ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. 6 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡ് വരെയുള്ള എല്ലാ ടെസ്റ്റിലും ഈ ഒരു എഫക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഷേക്കഫിറ്റിൻ്റെ പ്രോജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് കാണാൻ പറ്റുന്നതായിരിക്കും ആ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിച്ച് കൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങളുടെ ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒന്ന് 6 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ അവസാനം വരെയുള്ള എല്ലാ ഇമേജിനും നിങ്ങൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അവസാനം വരെയുള്ള എല്ലാ ഇമേജിനും ഈ ഒരു എഫക്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലോട്ട് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുഴുക്കണം ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം വീഡിയോയുടെ നേരെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റിയതായിരിക്കും ആ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ കൊടുത്തോട്ട് എക്സ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.